மறையேண்டதோர்த்த சந்திர நட்சத்திராதிகள் விதும்பும்போ மாற்றமில்லாதெங்கும் விராஜிக்கும் தெய்வமே அங்கையே வாழ்த்துன்னு ஞங்கள் உதிச்செங்கும் பிரபதூகும் பாரிலே சூரியரஷ்மியே காள் பிரசோபிச்சென்னும் பிரசாதமேகுன் தெய்வமே அங்கே மகிமா வெத்ர மனோஜ்ஞம். மிசிஹாய் சினேமுள்ள சகோதரி சகோதரங்களே, பிரபாத விருந்து என்ற புரோகிராமிலேக்கு லோகமெம்பாடுமுள்ள எல்லா பிரேஷகரையும் സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ഇന്ന് നമ്മോട് ചേർന്ന് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുക. ചേർന്ന് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ചേർത്ത് നിർത്താനായിട്ട് നമുക്ക് പലരെയും സാധിക്കണം. ഇങ്ങനെയാണ് ചേർത്ത് നിർത്തുന്നത്. അകന്ന് നിൽക്കുന്ന വളരെയധികം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈശ്വരനോട് ചേർന്ന് നിൽക്കാതെ, സമൂഹത്തോട് ചേർന്ന് നിൽക്കാതെ, കുടുംബത്തോട് ചേർന്ന് നിൽക്കാതെ ഒറ്റയാന്മാരായി നന്മ ചെയ്യുന്നവർക്ക് ഒരിക്കലും തന്നെ നിൽക്കാൻ സാധിക്കില്ല. തിന്മയെക്കുറിച്ച് ചിന്തിക്കുന്നവരോ തിന്മയും നടക്കുന്നവരോ ആണ്. അങ്ങനെയുള്ള വ്യക്തികളെ തീർച്ചയായിട്ടും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇന്നത്തെ നിയോഗമാണ് മറ്റുള്ളവരെ എങ്ങനെ സമൂഹത്തിലേക്ക് നമുക്ക് ചേർക്കാൻ സാധിക്കും. നമ്മുടെ പെരുമാറ്റത്തിലൂടെ, നമ്മുടെ സന്തോഷത്തിലൂടെ, നമ്മുടെ പ്രാർത്ഥനയിലൂടെ, മധ്യസ്ഥം ചെയ്ത് പ്രാർത്ഥനയിലൂടെ. പരിശുദ്ധ അമ്മ അതാ ചെയ്ത്. പരിശുദ്ധയമ്മയുടെ ജീവിതത്തിൽ അമ്മ സ്ലീഹിമാരെല്ലാം ഒരുമിച്ച് ചേർത്ത് അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കുക, മധ്യസ്ഥം വിചാരിച്ച് പ്രാർത്ഥിക്കുകയാണ് സ്നേഹിട്ടിച്ചാലിൽ. ഈ ഒരു അവസരത്തിൽ നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. അമ്മയോട് മധ്യസ്ഥം വിചാരിച്ച് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് പ്രഭാത വരുന്ന ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി പരിശുദ്ധ അമ്മയാണ്. അമ്മയാണ് ഈ പേട്രൺ സെയിൻ്റ്. അമ്മയിലൂടെയാണ് ഇത് നടന്നു പോകുന്നത്. ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരും ഇതിൻ്റെ കൂട്ടായ്മ എല്ലാം തീർച്ചയായും അമ്മയോട് മാധ്യസ്ഥം വിചാരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒറ്റപ്പെട്ടു നിൽക്കുന്ന വ്യക്തികളെയും ഒറ്റപ്പെട്ടു നിൽക്കുന്ന സമൂഹത്തെയും ഒരുമിച്ച് കൊണ്ടുവരുമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് നിന്നോടുകൂടെ. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിരുപദ്രവത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴിനോടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ. ആമേ. കർത്താവിൻ്റെ വചനം ശ്രവിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. കർത്താവ്, നിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ നിന്നെ തന്നെയാണ് ശ്രവിക്കുന്നുള്ള ബോധ്യത്തോടെ നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞങ്ങളുണ്ടാകാൻ നീ പ്രത്യേകമായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പരിമളത്തിനുറവയാം നറു സൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ലുക്കായുടെ സുവിശേഷം 1:18-20 ഉള്ള വചനം. സക്രിയ ദൂതനോട് ചോദിച്ചു, ഞാനിതെങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നിന്നോട് സംസാരിക്കാനും രക്ഷാകരമായി വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും. ഇവ സംഭവിക്കുന്നത് വരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. ഭർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വളരെ ശക്തമായ ഒരു വചനമാണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെയോ
ശ്രദ്ധയിൽപ്പെടുത്താതെയോ പോകുന്നൊരു വചനം. സക്രിയയെക്കുറിച്ച് വായിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മംഗളവാർത്ത കാലത്ത്. പക്ഷെ ഇവിടെ ഗബ്രിയേൽ ദേവദൂതൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? ഇത്രയും നല്ലൊരു മനുഷ്യനല്ലേ സക്രിയ, ഒരു പുരോഹിതൻ, അതും ആണ്ടുവട്ടങ്ങളിൽ പ്രധാന പുരോഹിതനായിട്ട് ദേവാലയത്തിൽ പ്രവേശിക്കാനായിട്ട് യോഗ്യതയുള്ളവൻ, പ്രാർത്ഥനയിലായിരിക്കുന്നയാണ്. അത്രമാത്രം ശക്തമായ പ്രാർത്ഥനയും അതുപോലെ തന്നെ എലിസബത്തും സക്രിയയും തമ്മിലുള്ള ജീവിതവും, മറ്റുള്ളവരുടെ മുമ്പിൽ നീതിമാനായ മനുഷ്യൻ, ദേവാലയത്തിലും എല്ലായിടത്തും നല്ലൊരു മനുഷ്യൻ. പിന്നെ എന്തുകൊണ്ട് ഈ സക്രിയയ്ക്ക് ഒരു അവിശ്വാസി ആകേണ്ട ആവശ്യം? ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ പറഞ്ഞിട്ട്, ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നത്, ദൈവം തന്നെയാണ് കടന്നു വരുന്നത്, ദൂതനാണ് ഗബ്രിയേൽ, വചനം ദൈവത്തിൻ്റേതാണ്. ആ വചനത്തെ ശ്രദ്ധിക്കാതെ, വിശ്വാസമില്ലാതെ അതിനെ നോക്കിക്കണ്ട ഒരു നിമിഷം. അതുകൊണ്ടാണ് മാനുഷികമായിട്ട് ചിന്തിക്കുന്ന നിമിഷം എന്ന് പറയാം. ഒരാൾ മാനുഷികമായിട്ട് ചിന്തിക്കുന്ന നിമിഷം, അതായത് ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ അതിനെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് മാനുഷികമായ നമ്മുടെ ബുദ്ധിയിൽ ഉദിക്കുന്ന ചില കാര്യങ്ങൾ നാം സംസാരിക്കുന്നു അല്ലെ, പ്രവർത്തിക്കുന്നു, ദൈവത്തെ മാറ്റിവെക്കുന്നു, ദൈവത്തിൻ്റെ വചനത്തെ മാറ്റിവെക്കുന്നു. അങ്ങനെ ഒരു നിമിഷം ഈ പറയുന്ന സക്രിയയുടെ ജീവിതത്തിലുണ്ടാകുന്നു. അതാണ് ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ടാണ് ഗബ്രിയേൽ ദൂതനോട് ഇവിടെ സക്രിയ പറയുന്നുണ്ട്, ഞാനിത് എങ്ങനെ അറിയും, ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്, ഞാനിതിങ്ങനെ അറിയും? എൻ്റെ ബുദ്ധിയോട് ചിന്തിക്കുമ്പോൾ ഇത് സംഭവ്യമല്ല, മറ്റുള്ളവർ പറയുമ്പോഴും ഇത് നടക്കാൻ പോകുന്ന കാര്യമല്ല, പിന്നെ ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുമ്പോഴും ഇത് നടക്കില്ല. ഇങ്ങനെ പല കാര്യങ്ങളിലൂടെ, അനുമാനങ്ങളിലൂടെ നാം ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളും സാധ്യമല്ല എന്ന്, നന്മയിലേക്ക് നയിക്കപ്പെടേണ്ടതാണ്, പക്ഷേ അതെല്ലാം സാധ്യമല്ല, സാധ്യമല്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നൊരു മനോഭാവം ഇന്നീ കാലഘട്ടത്തിലുമുണ്ട്. ദൈവത്തിനെല്ലാം സാധ്യമാണ്, അസാധ്യമായിട്ടൊന്നുമില്ല. മറിയത്തിനോട് പറയുന്നില്ലേ, ദൈവത്തിനെല്ലാം സാധ്യമാണ്. പക്ഷെ മറിയത്തോട് ഇത് പറയുന്നുവെങ്കിലും എന്തുകൊണ്ട് സക്രിയയോട് പറയുന്നില്ല? മറിയ ഒരു സാധാരണ ഒരു പെൺകുട്ടി, അവൾക്ക് പ്രായമായി വരുന്നേ ഉള്ളൂ. ഇത് പ്രായം തികഞ്ഞ മനുഷ്യനാണ് സക്രിയ, അനുഭവസ്ഥനാണ്, ദൈവസന്നിധിയിൽ വളരെയധികം അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ള മനുഷ്യനാണ്. ദൈവത്തെ ധൂപിക്കാനും ആലയത്തിൽ വന്ന് ധൂപിക്കാനും ദൈവത്തിൻ്റെ സ്തോത്രഗീതം ആലപിക്കാനുമൊക്കെ മുതിർന്ന ഈ മനുഷ്യൻ, അതുമാത്രമല്ല അതിനുവേണ്ടി മാത്രം എത്രയോ മാസങ്ങൾ ചെലവഴിക്കുന്ന മനുഷ്യനാണ്. പക്ഷെ എന്നിട്ട് ദൈവത്തെ അവിശ്വസിക്കുക, ദൈവത്തിന് ഇതെല്ലാം സാധ്യമാകുമോ എന്ന് സംശയിക്കുക. ആ സംശയം കൊണ്ടാണ് ഗബ്രിയേൽ മലഹ ഇത് പറയാനായിട്ട് പറയേണ്ടി വന്നത്, നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ അയക്കപ്പെട്ടൊരു വ്യക്തിയാണ്, എൻ്റെ വാക്കുകളല്ല, സന്തോഷകരമായ കാര്യമാണ് ഞാൻ നിന്നോട് പറയുന്നത്. നിന്നോട് സംസാരിക്കാനാണ് ദൈവം എന്നെ വിട്ടത്, സന്തോഷകരമായ വാർത്ത നിന്നെ അറിയിക്കാനാണ് എന്നെ വിട്ടത്. യഥാകാലം പൂർത്തിയാകേണ്ട വചനം തന്നെയാണ്, യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം, അവിശ്വസിച്ചതുകൊണ്ട് നിയമോഹനായിത്തീരും. ഇപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കടന്നു ചിന്തിച്ച് നോക്കി, എന്തിനാണ് ഇത്രമാത്രം പ്രാർത്ഥന അല്ലെങ്കിൽ ഉപവാസം അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുക? ദൈവത്തിൻ്റെ പദ്ധതി നടപ്പാക്കപ്പെടണം, യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം. നമ്മുടെ ജീവിതത്തിലൂടെ പല കാര്യങ്ങളും യഥാകാലം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു, അതിന് ദൈവത്തോട് സഹകരിച്ച് മുന്നോട്ട് പോകണം. ദൈവവചനം നമ്മോട് പറയും, കൂതാശകളോട് നമ്മോട് സംസാരിക്കും, നമ്മോട് മറ്റു വ്യക്തികൾ സംസാരിക്കും, നന്മ പറയുന്നവരില്ലേ, ആ നന്മ പറയുമ്പോൾ നമ്മൾ ചെവി വട്ടം കൊടുക്കാതെ മാറും, അല്ലെങ്കിൽ കേട്ടിട്ട് അങ്ങ് പോകും.
അത് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് നന്മ ചെയ്യാനുള്ളതാണെങ്കിൽ നന്മ ചെയ്തേ പറ്റൂ. അതിനുള്ള ശക്തിയും ദൈവം തരും, തരാതിരിക്കില്ല. അപ്പോൾ ആ ഒരു ബോധ്യത്തോടെ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാൻ സാധിക്കണം. സക്രിയായിക്ക് സാധിച്ചില്ല, പക്ഷേ സക്രിയായുടെ ജീവിതത്തിലൂടെ ദൈവം അതിന് പോംവഴി കണ്ടെത്തി. നമുക്കറിയാം ആ ദിവസങ്ങളിൽ മുഴുവൻ മൂകനായപ്പോൾ കൂടുതൽ ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് സാധിച്ചു. ദൈവത്തിൻ്റെ വചനത്തെ അവിശ്വസിച്ചുകൊണ്ടാണ് സംഭവിച്ചത്. അതുമാത്രമല്ല, ഇത് സംഭവിക്കുന്നു, സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധ്യം സക്രിയായുടെ ഉടനീളം നമുക്ക് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് സക്രിയായുടെ പ്രവചനം പിന്നീട് നമ്മൾ വായിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സക്രിയായി കാണുമ്പോൾ ഈ ഒരു ബോധ്യം ഉണ്ടാകട്ടെ. ദൈവവചനത്തിന് കാതോർക്കുവാൻ, ദൈവജനം ശ്രവിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ നന്മ ഉളവാക്കുവാനും നന്മ ചെയ്യുവാനും, അതിന് ചിലപ്പോൾ അല്പം നാം ചിന്തിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കില്ല. ചിന്തയ്ക്ക് അതീതമായി വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയിലേക്ക് കടന്നു വരാൻ, വിശ്വാസത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതത്തിലേക്ക് നയിക്കപ്പെടുവാൻ ഈ കാലഘട്ടം നമ്മെ സഹായിക്കട്ടെ. അതിനായിട്ട് പരിശുദ്ധാമ്മയുടെ മാർദ്ദിസ അയച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാമത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. സക്രിയായി പോലെ അവിശ്വാസത്തിൻ്റെ കണികൾ ഞങ്ങളുടെ ജീവിതത്തിലും പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അവിശ്വാസം അവിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് മുന്നോട്ട് പലപ്പോഴും പോകുന്നുണ്ട്. ഒരു കാര്യവും ജീവിതത്തിൽ നന്മ ലഭിക്കാതെ വരുമ്പോഴാണ്, നന്മയുടെ ആഴത്തിലേക്ക് ജീവിതം കടന്നു പോകാത്തതുകൊണ്ടും, അല്ലെ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഒരു കാര്യവും നടക്കാത്തതുകൊണ്ടും, ഓ ഇത്രയൊക്കെ ഉള്ളു, ദൈവം എന്നോട് വലിയ കാരുണ്യമൊന്നും കാണിക്കുന്നില്ല എന്നൊരു ചിന്ത, അല്ലെ ദൈവം പഴയതുപോലെയൊന്നും നന്മ എന്നിൽ പ്രവർത്തിക്കുന്നില്ല, ഇങ്ങനെ പതുക്കെ പതുക്കെ നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴുന്നവരാണ് അവിശ്വാസികളായിത്തീരുക. പിന്നെ വിശ്വസിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഒരു ഉപയോഗവും. പരിശുദ്ധ അമ്മേ, ഔഷപിതാവേ, സ്ലീഹന്മാരെ, വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മാർദ്ദസം വ്യാഴ്ച പ്രാർത്ഥിക്കണമേ. പ്രത്യേകിച്ച് പിതാവുമ്പത്തിനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ അവസ്ഥയെ നിങ്ങൾ വെച്ചു കൊടുക്കണമേ. വിശ്വാസ തീഷ്ണതയിൽ വളരുവാനും ഏതെങ്കിലും വിധത്തിൽ മന്ദോഷ്ണത ഗതിയിലാണ് ജീവിക്കുന്നതെങ്കിൽ അതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് തീഷ്ണതയോടെ, ജ്വലിക്കുന്ന ഹൃദയത്തോടെ, ത്യാഗോജ്വല ജീവിതത്തോടെ, ഉത്സാഹത്തോടെ നിൻ്റെ മുമ്പിലേക്ക് കടന്നു വരുവാനും, അങ്ങനെ കൂടുതൽ ശക്തിയുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയായിത്തീർന്ന് സമൂഹത്തെയും കുടുംബത്തെയും രാജ്യത്തെയും എല്ലാം നയിക്കുവാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശ്വദിക്കണം. അതിനായി സകല പുണ്യന്മാരെ, സകല വിശുദ്ധരെ, സകല വാഴ്ത്തപ്പെട്ടവരെ, ദിവ്യഗണങ്ങളെ, വന്ദകരെ, സകല മാലാഹമാരെ, ഞങ്ങളുടെ കാവൽ മാലാഹയെ, ഞങ്ങൾക്ക് വേണ്ടി മാർദ്ദസം വ്യാഴ്ച പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സ്ലൈകീയ പാരമ്പര്യം അനുസരിച്ച് ലഭിച്ചിരിക്കുന്ന ഈ ആശീർവാദം നമ്മിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും നമ്മായിരിക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും, അതുപോലെ തന്നെ ഈ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കാൻ മാർപ്പാപ്പ കർദ്ദിനാളുമാർ, മെത്രാപൊലിത്തമാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, അൽമായ സഹോദരങ്ങൾ,
കുഞ്ഞുമക്കൾ എല്ലാ വിശ്വാസികളും നമ്മൾ സമർപ്പിക്കുക. കർത്താവിൻ്റെ കൃപ എല്ലാവരിലേക്കും ഒഴുകുവാൻ ഈ നിമിഷം ഞങ്ങളിതാ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മിശിഹായ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, പ്രഭാത വരുന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ കടന്നു വരികയും ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് ഒഴുകുകയും ചെയ്ത നിമിഷങ്ങളാണ്. ഇത് നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അത് നൽകപ്പെടേണ്ടതാണ്. എങ്ങനെയാണ് നാം അത്? നമ്മുടെ വാക്കുകളാൽ, അല്ലെങ്കിൽ നമ്മുടെ മെസ്സേജുകളാൽ, വാട്സപ്പോ ഇങ്ങനെയുള്ള മറ്റ് മെസ്സേജുകളുണ്ടല്ലോ, ആ മെസ്സേജുകൾ മറ്റുള്ളവർക്ക് അറിയിക്കുമ്പോൾ അവരും അറിയുകയാണ് നമ്മുടെ ഈ പ്രഭാത വിരുന്നിനെക്കുറിച്ച്. അവർക്കും കൃപ ലഭിക്കണം. നമുക്ക് ലഭിച്ചതുപോലെ തന്നെ മറ്റുള്ളവർക്കും കൃപ ലഭിക്കണമെങ്കിൽ നാം സാക്ഷികളായിത്തീരണം, മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനായിട്ട് സാധിക്കണം. തീർച്ചയായും നിങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് എന്നറിയാം എങ്കിൽ ഇനിയും കൂടുതൽ കൂടുതൽ വിശ്വാസ ആഴത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരുവാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ചാനൽ കൂടുതൽ കാണാനും മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക, അതിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ മരിയം കൂടാരത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന വളരെയധികം പേരുണ്ട്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൻ്റെയൊക്കെ പുറകിൽ പ്രവർത്തിക്കുന്ന വളരെയധികം പേരുണ്ട്. അവരുടെ എല്ലാ കുടുംബങ്ങളെയും അവരുടെ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും അവരുടെ നിയോഗങ്ങളെയും ഓർത്ത് അവർക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് ഈ അവസരത്തിൽ അപേക്ഷിക്കുക. പ്രഭാത വിരുന്നിൽ ഇനിയും കൂടുതൽ കടന്നു വരുവാനും കൂടുതൽ ദൈവാനുഗ്രഹം ലഭിക്കുവാനും പ്രത്യേകിച്ച് ഇന്നേ ദിവസം നിങ്ങളെ ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി.